അംഗഭംഗം വന്നു കഴിഞ്ഞ വ്യക്തികളുടെ കാര്യത്തിൽ നമ്മുടെ ചുമതല വന്നെത്തിക്കഴിഞ്ഞല്ലോ നമ്മുടെ മുമ്പിൽ, അവരുടെ കാര്യത്തിൽ നമ്മുടെ ചുമതല, അവ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ദൈലമി റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണുന്നു, തർക്കുസ്സലാമി അലല്ലരീരി ഖിയാനത്തുൻ, കണ്ണു കാണാത്ത ഒരാളുടെ മുന്നിലെത്തുമ്പോൾ, ഒരന്ധൻ്റെ മുന്നിലെത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സലാം പറയാതെ മാറിക്കളയൽ, ഖിയാനത്തുൻ, അത് വഞ്ചനയാണ്. കണ്ണുള്ളവന് സലാം പറഞ്ഞില്ലെങ്കിൽ അത്ര വലിയ ഗൗരവല്ല, കണ്ണില്ലാത്തവന് സലാം പറയാതെ ഒഴിഞ്ഞു മാറിൽ അത് വഞ്ചനയാണ്. കാരണം എന്താ, നാം അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകേടിനെ. അദ്ദേഹത്തിന് നമ്മെ കാണാൻ കഴിഞ്ഞില്ലല്ലോ, ആ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മുതലെടുക്കുകയാണ്. എങ്ങനെ മുതലെടുക്കുന്നത്, ഞാൻ നിൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ട് എന്ന വിവരം അയാളെ അയാളറിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒന്ന് സഹായിക്കേണ്ടി വന്നെങ്കിലോ, എന്തെങ്കിലും ഒരു നയാപൈസ കൊടുക്കേണ്ടി വന്നെങ്കിലോ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് അയാൾക്ക് വേണ്ടി വന്ന, അപ്പം ഞാനിവിടെ ഉണ്ടെന്നുള്ളത് അറിയന്നെ വേണ്ട. ഇത് അദ്ദേഹത്തിൻ്റെ മൗലികമായ അവകാശത്തെ ചതിക്കലാണ് എന്നാണ്. ഒരു പൗരൻ എന്ന നിലക്ക് രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സലാം കിട്ടൽ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. സലാം ചൊല്ലൽ അയാളുടെ അവകാശമാണ്. അയാൾക്ക് ചൊല്ലാനും കഴിയുന്നില്ല, മടക്കാനും കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ മെല്ലെ മുങ്ങിക്കളഞ്ഞതുകൊണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന അവസരത്തിൽ ഒരു സലാമിൻ്റെ കാര്യത്തിൽ വരെ അവരുടേതായ മൗലിക അവകാശങ്ങൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നാൽ അതിനെ വഞ്ചനയാണ്, ചതിയാണ്, തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അവർക്ക് കിട്ടേണ്ട ഭക്ഷണം, അവർക്ക് കിട്ടേണ്ട വസ്ത്രം, അവർക്ക് കിട്ടേണ്ട പരിചരണം അവർക്ക് കൊടുക്കാതിരിക്കൽ എത്ര വലിയ ഒരു വഞ്ചനയായിരിക്കാം, അതല്ലെങ്കിൽ ദ്രോഹമായിരിക്കാം. നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും കരുതുന്നുണ്ടാവും, ഇവരെയൊക്കെ സഹായിക്കുക സഹായിക്കുക എന്ന് പറയുന്നത് മുസ്തഹബ്ബാണ്, അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യമാണ്, കേവലം ഒരു പുണ്യമാണ്, അതായത് നിർബന്ധമില്ല എന്നാകാം തോന്നുന്നു. ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഫീ അംവാലിഹിം ഹഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. അല്ലാഹു തആല പറയുന്നു, ആളുകളുടെ മാലുകളിൽ ആർക്ക് ഹക്കുണ്ട്? സായിലിനും മഹ്റൂമിനും, യാചിക്കുന്ന ആളുകൾക്കും. അതേ അവസരത്തിൽ യാചിക്കാൻ മടിച്ചതിൻ്റെ പേരിൽ കിട്ടാതെ പോകുന്നവർക്കും ഹക്കുണ്ട്. ചിലർ യാചിക്കില്ല, യാചിക്കാത്തത് കൊണ്ട് അവർക്ക് കിട്ടിയില്ല. ആ കിട്ടാതെ പോയവരുടെ ഹക്കാണ് ആ കിട്ടാതെ പോകുന്നത്. അത് കിട്ടിച്ചു കൊടുക്കണം. അവർ ചോദിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് കിട്ടാതെ പോകരുത്. അവരുടെ ഹക്ക് അവിടെ മുടങ്ങിക്കിടക്കുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു ആയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ വരുന്ന ഒരു കാര്യമാണ് ഫിഖ്ഹിൻ്റെ കിതാബിൽ എന്ത്, ഒരു കൊല്ലക്കാലം തനിക്കും താൻ ചെലവ് കൊടുക്കലും നിർബന്ധമായ ആളുകൾക്കും ആവശ്യമായ വക സ്റ്റോക്കുള്ള എല്ലാ ആണുപെണ്ണിൻ്റെ മേലും നിർബന്ധമാണ്. ഇതുപോലെയുള്ള മുഹ്താജികൾക്ക് അഥവാ ഒരു പരസഹായം ആവശ്യമുള്ള ആളുടെ ആവശ്യം തീർത്തു കൊടുക്കൽ. ഫിഖ്ഹിൻ്റെ കിതാബിൽ പല ബാബുകളിലും പല അർത്ഥമാണ് ഗനിയ്യ എന്നതിന്, മുതലാളി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഓരോ ബാബിൽ ചെല്ലുമ്പോൾ ഓരോ മാനദണ്ഡമാണ്. സകാത്തിൻ്റെ ബാബിൽ ഗനിയ്യ എന്ന് പറയുന്നവനല്ല ആര്, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നിടത്തുള്ള ഗനിയ്യ എന്ന് പറയുന്നു. ഈ രണ്ട് ബാബിലും പറയുന്ന ഗനിയ്യ അല്ല മുഹ്താജിനെ അഥവാ പരസഹായം ആവശ്യമുള്ളവരെ ഹെൽപ്പ് ചെയ്യൽ ഗനിയ്യന് നിർബന്ധമാണ് എന്ന് പറയുന്ന ഗനിയ്യ. പരസഹായം ആവശ്യമുള്ള ആളുകൾക്ക് അവരുടേത്
അവർക്ക് എത്തിച്ചു കൊടുക്കൽ ഗനിയിന് നിർബന്ധമാണ്. ആരാണ് ഗനിയ്? തനിക്കും തൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതായത് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, ഇവർക്ക് ഒരു കൊല്ലം കിഫായത്തു സന, ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വക, ആ വക ആസ്തിയായിട്ട്, പറമ്പായിട്ട്, കെട്ടിടമായിട്ട്, വാടകയായിട്ട്, കന്നുകാലികളായിട്ട്, ഏതോ വിധേനയിൽ ഒരു കൊല്ലം ജീവിക്കാൻ വേണ്ടുന്നതിന് എത്ര തുക വേണമോ അതിൻ്റെ എബവ് ഉള്ള എല്ലാവരും ഗനിയുകളാണ്. അവർ ഈ അത്താണിയില്ലാത്ത ആളുകളെ കണ്ടെത്തി സഹായിക്കണം. ഇതെവിടെയാ പറയുന്നതെന്ന് അറിയാമോ? ഫിഖ്ഹിലുണ്ട് ഫർള് കിഫായകളെ എണ്ണി പറയുന്ന ഒരു സ്ഥലം. ഫർള് കിഫായ എണ്ണി പറയുന്നിടത്ത് അംറു ബിൽ മഅറൂഫ് നഹ്യുൻ അൽ മങ്കർ ഫർള് കിഫായയാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഅബാ ശരീഫിൻ്റെ ഹജ്ജ് നടക്കൽ, അത് ഫർള് കിഫായയാണ്. മയ്യത്തിനെ പരിപാലിക്കൽ ഫർള് കിഫായയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കിഫായത്തിൻ്റെ ഫർളാണ് ഈ കേൾക്കുന്നത്. അതിലാരാണ് ഫർള് കിഫായയുടെ ലിസ്റ്റിൽ വരിക? ലിസ്റ്റിൽ വരിക ഗനിയുകളാണ്. ആരാണ് ആ ഗനിയി? ഒരു കൊല്ലം ജീവിക്കാൻ വേണ്ടുന്നതിൻ്റെ എബവ് ഉള്ളയാൾ. ഇപ്പോൾ എനിക്കൊരു 15 സെൻറ്റ് സ്ഥലവും ഒരു കെട്ടിടവും ഉണ്ട് എന്ന് വെക്കുക, അതാണ് എൻ്റെ ആസ്തി എങ്കിൽ ഞാൻ ഗനിയായി കഴിഞ്ഞു. കാരണം ഒരു കൊല്ലം ജീവിക്കാൻ ഇത് വിറ്റാൽ കിട്ടുന്ന ക്യാഷ് മുഴുവനും വേണ്ടല്ലോ. ഒരു കൊല്ലത്തിൽ ജീവിക്കാൻ എത്ര വേണം ഒരു കുടുംബത്തിന്, ചെറിയൊരു കുടുംബത്തിന്? അതിന് നമുക്കൊരു ലിമിറ്റ് വെക്കാം. അതിലൊക്കെ എത്രയോ കൂടുതൽ വില ഇതിന് മൂല്യമുള്ളതല്ലേ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ പറ്റൂ. എന്ത്, എൻ്റെ വീടിൻ്റെ വലഭാഗത്ത് ഒരു 40 വീട്, എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു 40 വീട്, എൻ്റെ വീടിൻ്റെ ഇടതുവശത്ത് ഒരു 40 വീട്, എൻ്റെ വീടിൻ്റെ ഇടത് പിന്നാമ്പുറം 4 ഭാഗവും 40 വീടുകൾ വീതം. അപ്പം 4 × 4 = 16, 160 വീടുകളിൽ അതെൻ്റെ ജിവാറാണ്, എൻ്റെ അയൽപ്പക്കമാണ്. അവിടെ എവിടെയെങ്കിലും ഒരു മുഹ്താജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ നിത്യഭക്ഷണത്തിന് വകുപ്പില്ലാത്തവൻ, അല്ലെങ്കിൽ നാണം മറക്കാനുള്ള മുണ്ടിന് വകയില്ലാത്തവൻ, അതല്ലെങ്കിൽ മാനം കാത്തുകൊണ്ട് ജീവിക്കാൻ ആവശ്യമാകുന്ന ഷെൽട്ടർ ഇല്ലാത്തവൻ, നന്ദി ഉറങ്ങാൻ കിടപ്പാടമില്ലാത്തവൻ, മതിയായില്ല. അടുത്തത്, സ്ഥിരമുള്ള രോഗത്തിന് ചികിത്സിക്കാൻ ആവശ്യമാകുന്ന മരുന്ന്, ഡോക്ടർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഇതില്ലാത്തവൻ, ഇത്തരക്കാരെയാണ് മുഹ്താജ് എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ 160 വീടുകളിൽ ഏതൊരു വീട്ടിൽ ഈ നിലക്കുള്ളവരാണോ പെണ്ണോ കിടക്കുന്നുണ്ട് എങ്കിൽ അവൻ യാചിക്കുന്നില്ലെങ്കിലും മഹ്റൂമാണ്, അഥവാ കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നവനാണ് എങ്കിൽ അവിടെ ചെന്ന് അത് തീർത്തു കൊടുക്കൽ ഈ 15 സെൻറ്റ് വീടും ഭൂമിയുമുള്ള, 15 സെൻറ്റ് പറമ്പും ഭൂമിയുമുള്ള എൻ്റെ ചുമതലയാണ്. ആ ഫർള് കിഫായിൽ ഞാൻ പെടും. ഒരുപക്ഷേ എന്നോടൊപ്പമുള്ള മുതലാളി അത് ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരും കുറ്റത്തുനിന്ന് ഒഴിവായി. അയാളും ചെയ്തില്ല, ഞാനും ചെയ്തില്ല, അവിടെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ എനിക്കതിൻ്റെ പേരിൽ കുറ്റമുണ്ടാകും, അയാൾക്കും കുറ്റമുണ്ടാകും. അപ്പോൾ എന്തല്ല സുഹൃത്തുക്കളെ, ഈ സംരക്ഷണം എന്ന് പറയുന്നത് അത് കേവലം ഒരു സുഹൃതം എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ ഒരു ഔദാര്യം മുസ്തഹബ് എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് ഫർള് കിഫായയാണ്. മരുന്നിന് കാശ് വരെ കിതാബിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പട്ടിക ഒന്നുകൂടി നീട്ടിപ്പറയട്ടെ, അതെന്താണ്? ദഫ്ഉ ലററിൻ, ലററിനെ പ്രതിരോധിക്കലാണ് ഫർള് കിഫായ എന്നിടത്ത് പറയുന്നൊരു വാക്കുണ്ട്, അതെന്താണ്? മുസ്ലിം സഹോദരങ്ങളുടെ ലറർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ 40 40 40 ജിവാറിൻ്റെ പേരിൽ ശ്രദ്ധിക്കുമ്പോൾ പിന്നെയോ ആ മുസ്ലിങ്ങിനോട് അലയൻസിൽ കഴിയുന്ന ദിമ്മിയി, മുസ്തഅ്മിന്, മുആഹിദ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരാരല്ല, മുസ്ലിംസ് അല്ല, പക്ഷേ അലയൻസിലുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂടി രക്തത്തിന്, ജീവന്, ഇഹ്തിറാമുണ്ട്, വിലയുണ്ട്. ആ വിലയുണ്ട് എന്നതിൻ്റെ പേരിൽ അവർക്ക് കൂടി ഈ പറയുന്ന ചികിത്സാ ഫണ്ട് നീളണം എന്നാണ് കിതാബ് പറയുന്നത്. ഇതിനെയാണ് അല്ലാഹു തആല ഏതുകൊണ്ട് വിവക്ഷിക്കുന്നത്? വഫീ അംവാലിഹിം
ഒന്നുകിൽ മന്ദബുദ്ധിയാണ് അല്ലെങ്കിൽ അവയവം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പൊ മഹ്റൂമായി. മഹ്റൂമിനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് തേടി പിടിക്കൽ ഫർള് കിഫയാണ് എന്നാ പറയുന്നത്. എത്രത്തോളം ഇതിനു വേണ്ടി നമ്മൾ നാം അങ്ങട്ട് അയഞ്ഞു കൊടുക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇവിഷയമായ ഒരു ഉസ്വത്, ഒരു മാതൃക കാണുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, അന്നംറഅത്ത ഒരു ഉമ്മ, കാന ഫീ അഖ്ലിഹാ ശൈഉൻ, അങ്ങേർക്ക് പോരാ, കുറച്ച് കുറവാണ്, അങ്ങനെയുണ്ടല്ലേ നമ്മൾ പറയല്ലേ, ചെറിയ ഒരു പിരിലൂസ് എന്നൊക്കെ പറയാം. അതാണ് ആ ഉമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ. ആരോട് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയണം എന്നതിനെ പറ്റിയൊക്കെ നല്ല ഒരു പിടുത്തം പോരാ. കാനഫി അഖ്ലിഹാ ശൈഉൻ, അങ്ങനത്തെ ഒരു ഉമ്മ. ഫഖാലത് യാ റസൂലല്ലാഹ്, തങ്ങളെ എപ്പോഴോ ഒന്ന് കണ്ടപ്പോൾ ആ ഉമ്മ അങ്ങട്ട് വെച്ചടിച്ചു. ഇന്നലി ഇലൈക ഹാജ, ആ നിങ്ങളല്ലേ ഈ നാട് ഭരിക്കുന്ന ആള്, ഭരണകർത്താവല്ലേ, എനിക്ക് ഒരാവശ്യമുണ്ട്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ലോക നേതാവാണ് അല്ലെങ്കിൽ അറബ് രാജ്യത്തിൻ്റെ അപ്പോഴത്തെ പ്രസിഡൻ്റാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കാമോ, ഇതിനെ ആരെങ്കിലും പിടിച്ചു വെക്കണ്ടേ, അങ്ങനെയൊന്നുമല്ല തങ്ങളവിടെ ചെയ്ത്, തങ്ങളങ്ങോട്ട് ചെറുതായി കൊടുത്തു. യാ ഉമ്മ ഫുലാൻ, സ്നേഹത്തിൻ്റെ വിളിയാണ്. തങ്ങൾ പറഞ്ഞു, ഏ ഉമ്മ, ഉന്ദുരീ അയ്യസ്സികക്കി ശിഅത്തി ഹത്താ അഖ്ലിയ ലക ഹാജതക്കി, നിങ്ങൾക്ക് എന്നോട് എന്താണോ പരിഭവം പറയാനുള്ളത്, ആ പറയാനുള്ളത് ഈ കാണുന്ന മദീനയിലെ ഏതേത് റോഡുകളിൽ വെച്ചായും കൊണ്ടാണ് അതിനെ എനിക്ക് എണ്ണി 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 എന്നെ ബോധ്യപ്പെടുത്തി ഫയലൊക്കെ അർപ്പിക്കാൻ, എവിടെയാണ് താങ്കൾക്ക് സൗകര്യമുള്ളത് ആ സ്ഥലം പറഞ്ഞോളൂ, ഞാൻ അവിടെ വന്നുകൊള്ളാം. ഫഖലാ മാഹ ഫീ ബഅദി ത്തുറുഖി, അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഇന്നാലിന് സ്ഥലത്ത് വെയിലില്ലാതെ തണലത്തോ എന്തോ ഒരു സൗകര്യമുള്ള സ്ഥലം, ആ അവിടെ ഇരുന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾ മുഴുക്കെയും പറഞ്ഞു കേൾക്കണം. തങ്ങൾ അതിന് തയ്യാറായി. ഹത്താ ഫറഖത് മിൻ ഹാജതി ഹാ, അങ്ങനെ ആ പെണ്ണ് പെണ്ണിൻ്റെ ആവശ്യം സാധിച്ചെടുത്തു. ഈ ഹദീസ് മുസ്ലിമിലുള്ളതാണ്. ഫീ ബാബി ഖുർബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനന്നാസി വ തബറുഖിഹിം ബിഹി, മുസ്ലിമിലെ ഇങ്ങനെ ഒരു അധ്യായം. നബി തങ്ങൾ ജനങ്ങളുമായി എത്ര കണ്ട് അടുക്കാറുണ്ടായിരുന്നു, തങ്ങളെ കൊണ്ട് ജനങ്ങൾ എങ്ങനെയൊക്കെ ബർക്കത്തെടുക്കാറുണ്ടായിരുന്നു, ഇത് ഹെഡിങ് ആക്കി വെച്ചിട്ടുള്ള മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലാണ്. അള്ളാഹുവിൻ റസൂൽ അങ്ങട്ട് ചെറുതായി കൊടുത്തു, ഏ ഉമ്മാമ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അത് വിസ്തരിച്ച് പറയാൻ, അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സൗകര്യപ്പെട്ട പോയിന്റ് എവിടെയാണ് നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ അവിടേക്ക് വന്നുകൊള്ളാം. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയ്യാത്തവരെ, കഷ്ടപ്പെടുന്നവരെ എത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്.